<laughs> <laughs> uh, uh, ി ബിജ്വലാൽ അതായത് എങ്ങനെയെങ്കിലും പണം അടച്ചാൽ അല്ലെങ്കിൽ കുറച്ച് പണം അടയ്ക്കുകയോ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുകയോ ചെയ്താൽ വീണ്ടും തുറന്ന് പ്രവർത്തിക്കാം എന്നൊരു ബോധ്യം നിങ്ങളുടെ മേഖലയിലുള്ളവരെ വഴിതെറ്റിക്കുന്നുണ്ട് വല്ലാതെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ ഒരു വൃത്തിയുമില്ലാതെ അന്യ സംസ്ഥാനം ആക്ഷമിക്കണം അങ്ങനെ പറയരുത് എന്നാണ് അതിഥി തൊഴിലാളികളെ വെച്ച് അവർക്ക് മാനുഷികമായ ഒരു സൗകര്യങ്ങളും ഒരുക്കാതെ ഒക്കെ നടത്താൻ കഴിയുന്ന പരമാവധി തട്ടിക്കൂട്ടുകൾ കൊണ്ട് ഒപ്പിച്ചു പോകാവുന്ന പണം മാത്രം പിടുങ്ങാൻ കഴിയുന്ന അവസ്ഥയുണ്ടാക്കുന്ന ഒരു 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 മേഖലയായി എന്തുകൊണ്ടാണ് ഭക്ഷ്യ മേഖല മാറുന്നത് ആളുകൾ വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ വരിക അവർ മരിക്കുക നിങ്ങൾക്ക് കുറ്റം പറയാൻ കഴിയും ഇവിടുത്തെ നിയമ സംവിധാനം ഇവിടുത്തെ പരിശോധനയില്ലായ്മ ഒക്കെ പക്ഷെ പ്രാഥമികമായി അതിൽ ധാർമ്മികമായ നിലപാടും ഉത്തരവാദിത്തവും ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷന് തന്നെയാണ് നിങ്ങളുടെ സ്ഥാപനം അവിടെ അനാരോഗ്യകരമായ പ്രവണത ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് പ്രാഥമികമായി നിങ്ങളല്ലേ സർ തീർച്ചയായിട്ടും ധാർമ്മികമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ സംഘടന നടത്തുന്നുണ്ട് ഒരു കാര്യം ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് കോവിഡ് കാലത്തിന് ശേഷം നമ്മുടെ ഈ ഭക്ഷണ വിതരണ മേഖലയിൽ ഒരുപാട് മറ്റു മേഖലകളിൽ നിന്നുമുള്ള ആളുകൾ അതേപോലെ തന്നെ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള ജോലി ചെയ്യുന്ന ആളുകൾ പല സ്ഥലങ്ങളിലും വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ന്യൂജൻ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഒരു മുപ്പത് ശതമാനത്തോളം വർധനവില് ആരംഭിച്ചു കേരളത്തിൽ ഒരു നാൽപ്പത് ശതമാനം ഹോട്ടലുകൾ പൂട്ടിയപ്പം അതോടൊപ്പം തന്നെ ഒരു മുപ്പത് ശതമാനം ഹോട്ടലുകൾ ഇത്തരത്തിലുള്ള പുതിയ ഹോട്ടലുകൾ കടന്നു വരികയാണ് ഭക്ഷണ വിതരണ മേഖലയിൽ ഒരുപാട് ലാഭം അവർ പ്രതീക്ഷിക്കുകയാണ് ഒരുപാട് ലാഭം പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ കുറഞ്ഞ മുതൽ മുടക്ക് മതി വളരെ ചുരുങ്ങിയ സംവിധാനത്തിൽ ന്യൂജൻ ഭക്ഷണ വിഭവങ്ങൾ അവർ ഓൺലൈനായിട്ടും നേരിട്ടും എല്ലാം വിതരണം ചെയ്തുകൊണ്ട് ഇതിൽ നിന്നും വലിയൊരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ ഒന്നോ ഒന്നിലധികമോ പേർ ചേർന്നുകൊണ്ട് കേരളത്തിൽ ഇതിനൊരു തരംഗം സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്ക് ആർക്കും കണ്ണടച്ചിരുന്ന് കാണാതിരിക്കാൻ കഴിയുകയില്ല അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ ജോലി ചെയ്യുന്നതാണ് ആരാണ് നേരത്തെ സൂചിപ്പിച്ച മതി ഇതര സംസ്ഥാന ജോലിക്കാരെ ഏൽപ്പിച്ചുകൊണ്ട് ഉടമ സ്ഥാപനത്തിലേക്ക് വരാതെ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് സ്ഥാപനം നടന്നു പോകുന്നത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നതാണ് ലൈസൻസ് പോലും എടുത്തിട്ടില്ല നേരത്തെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് വ്യക്തമായി അറിയാമെങ്കിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അടച്ചാണല്ലോ കേൾക്കുന്നത് വളരെ കൃത്യമായി കേരള സർക്കാരിന് ഞങ്ങൾ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് കോവിഡാനന്തര കാലഘട്ടത്തിന് ശേഷം കേരളത്തിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകള് പൂട്ടിടണം നിയന്ത്രിക്കണം ഇത് വളരെയധികമുള്ളൊരു ദുരന്തത്തിന് സാഹചര്യം ഉണ്ടായേക്കുമെന്ന് വളരെ നിവേദനം കൃത്യമായി കേരള സർക്കാരിനും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനും ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുള്ളതാണ് ഒരു ഏകദം നാല് മാസങ്ങൾക്ക് മുമ്പ് വളരെ കൃത്യമായി നാലോ അഞ്ചോ മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കോവിഡാനന്തര കാലഘട്ടത്തിന് ശേഷം കോവിഡാനന്തര കാലഘട്ടത്തിന് ശേഷം സജീവമായി ബിസിനസ് തുടങ്ങിയപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ് കൊടുത്തതിനുള്ള മറുപടി വളരെ അടുത്ത് തന്നെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഈ കഴിഞ്ഞ മാസത്തിൽ ഒരു ലൈസൻസിന് വേണ്ടി മാത്രമുള്ള പരിശോധന നടത്തിയിട്ടുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ അടപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഒരുപാട് സ്ഥാപനങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു നൂറ് രൂപയോ ഒരു രണ്ടായിരം രൂപയോ കൊടുത്താൽ ഇവിടെ ആർക്കും ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഒരു അറിവുമില്ലാതെ ഏത് പ്രവർത്തനത്തിൻ്റെ സാഹചര്യത്തിലും ഹോട്ടൽ തുടങ്ങാം എന്നുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത് തൊണ്ണൂറ് ശതമാനം ഈ